യു സ്റ്റാർട്ട് ഡൈയിങ് സ്ലോലി പാബ്ലോ നെരുദയുടെ ഒരു കവിതയുടെ തലക്കെട്ടാണിത്. ഇത് നമ്മുടെ ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സത്യവും കൂടിയാണ്. നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഈ കവിതയുടെ സാരാംശം. പുതിയ വായനകൾ നടത്തണം, പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടണം, പുതിയ വഴികളിലൂടെ നമ്മൾ നടക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ സന്നദ്ധരാകണം. ജനിച്ചു വീണാൽ മരിക്കണമെന്ന് ആർക്കും താല്പര്യമില്ല. നമ്മൾ കൂടുതൽ കൂടുതൽ വർഷങ്ങൾ ആരോഗ്യത്തോടെ ചെലവഴിക്കണമെന്നാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്നും ചെയ്യാവുന്ന പുതിയ കാര്യങ്ങൾ, അതിൽ വ്യാപൃതരാകുക. പ്രത്യേകിച്ച് യോഗയെ സംബന്ധിച്ച് നമ്മൾ ഒത്തിരിയേറെ പ്രാക്ടീസുകളുണ്ട്. നമ്മൾ സാധാരണ യോഗയിൽ പരിശീലിക്കുന്ന ആസനകൾ മാത്രമല്ല, പ്രാണായാമമുണ്ട്, ധ്യാനമുണ്ട്, ലഘുവ്യായാമങ്ങളുണ്ട്, ക്രിയ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അങ്ങനെ വിവിധങ്ങളായ മാനങ്ങൾ ഉൾപ്പെടുന്നതാണ് യോഗശാസ്ത്രം. വിവിധങ്ങളായ മാനങ്ങളിലൂടെ നമ്മൾ കടന്നുപോവുകയും അതിൻ്റെ അഡ്വാൻസ്ഡ് പരിശീലനത്തിലൂടെ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളെന്നും ഒരു പുതു ചിന്തകളിലൂടെയും പുതു ആശയങ്ങളിലൂടെയും പുതിയ വഴികൾ തേടാനുള്ളൊരു പ്രേരണയാണ് നമുക്ക് ലഭിക്കുക. നമ്മളൊരു പ്രായമാകുമ്പോൾ പലപ്പോഴും ഇത്രയൊക്കെ മതി, ഇനിയൊന്നും ചെയ്യാനില്ല, എൻ്റെ ജീവിതമൊക്കെ തീരാറായി എന്നൊരു ചിന്തയാണ് പലപ്പോഴും. പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നത്തിങ് ഡൂയിങ്, സ്വസ്ഥമായൊരു ഇരിപ്പ്, സ്വസ്ഥമായൊരു ജീവിതമാണ്. അതുകൊണ്ട് നമ്മൾ ഇനി മരിക്കുന്നതുവരെ ആനന്ദകരവും ആരോഗ്യകരവുമായിട്ട് ജീവിക്കാൻ പുതിയ കാര്യങ്ങൾ അന്വേഷിക്കുക. അതിന് യോഗ നമ്മൾ ഒത്തിരിയേറെ സഹായിക്കുന്നതാണ്. 4 പ്രാവശ്യം എൻ്റെ കാല് ഒടിഞ്ഞിരിക്കുന്നതാണ്, പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതാണ്. അതിനുശേഷമാണ് ഞാൻ ഇത്രയും വണ്ണം വെച്ചതും. എനിക്ക് മുട്ടുകുത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് 4 വർഷത്തിന് മുകളിലായി. ഇപ്പോൾ ഈ യോഗ ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ സുഖമായിട്ട് മുട്ടുകുത്തുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് താഴെ ഇരിക്കുന്നുണ്ട്, സുഖമായിട്ട് നടക്കാനും സാധിക്കുന്നുണ്ട്. ശരീരത്തിന് തന്നെ മൊത്തം ഒരു സുഖം കിട്ടി. എന്നെപ്പോലെ മടിയന്മാരായ മടിച്ചുകളായ എല്ലാവർക്കും ഈ യോഗ വളരെയധികം നല്ലതാണ്. ഈ യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം മൊത്തം അനങ്ങണം, നമ്മുടെ മനസ്സിന്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരായിരുന്നു, ഇപ്പോൾ ആ ദേഷ്യമൊന്നുമില്ല. ആ മനസ്സ് ഭയങ്കര ഫ്രീ ആണ്, വളരെ ഹാപ്പിയാണ്. എൻ്റെ മകൻ സ്പീഡിൽ നടന്നു പോകുമ്പോൾ എൻ്റെ ഒപ്പം എത്താറില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോൾ എനിക്ക് അവൻ്റെ ഒപ്പം ഓടി എത്താൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ.